பூக்களும் நிறங்களும் நின்னேனே மயங்கியா வெண்பாரமே. നമ്മുടെ എസ് എം എസ് സണ്ണിസാർ ഇവിടെയുണ്ട്. സണ്ണിസാറിന് ആശംസ നേർന്ന് സംസാരിക്കാൻ വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ഈ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൈസ്കൂളിലെ സ്റ്റാഫ്, അതുപോലെ പി ടി എ പ്രസിഡന്റ്, തൊണ്ടി ബാങ്കിന്റെ ഡയറക്ടർമാര്, ജീവനക്കാര്, തൊണ്ടി നമ്മുടെ പള്ളിയുടെ ട്രസ്റ്റി, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ, നിങ്ങൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക്. നമ്മുടെ വാർഡ് മെമ്പർ രാജു ഉണ്ട്. രാജുവിനെ ഈ പഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ ശ്രീ രാജു, ബാങ്കിന്റെ സെക്രട്ടറി ശ്രീ ജോജോ, ബാങ്കിന്റെ ഡയറക്ടർമാരെ ശ്രീ ബാബു, സഹപ്രവർത്തകരായ പി ടി എ പ്രസിഡന്റ് ശ്രീ സന്തോഷ്, ബാങ്കിലെ സഹപ്രവർത്തകരെ, ജീവനക്കാരെ, കുഞ്ഞുമക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഹൈടെക്കിൽ നിന്ന് പോയി വീണ്ടും തിരിച്ച് നമ്മൾ മാതൃകാപരമായ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച പൂർവ്വകാല കൃഷിയിലേക്ക് നീങ്ങേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്ന് എനിക്ക് ഇവിടെ പറയാൻ സാധിക്കും. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാം മറ്റ് സംസ്ഥാനങ്ങളും നമ്മൾ വാങ്ങിക്കുന്നു വിഷാംശം ചേർന്ന പച്ചക്കറികൾ, അല്ലെങ്കിൽ ഏത് സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയാത്ത സാധനങ്ങൾ അന്യ സംസ്ഥാനത്ത് വാങ്ങി വിലക്കുറവ് മാത്രം നമ്മൾ കാണുന്നു. മറിച്ച് വില കൂടിയാലും നമ്മുടെ അധ്വാനത്തിൽ നമ്മൾ ഇവിടെ നിന്നുണ്ടാക്കുന്ന കൃഷി രീതികളിലേക്ക് നമ്മൾ മാറിയാൽ ഇന്ന് വ്യാപകമായി നടക്കുന്ന ക്യാൻസർ രോഗം, മറ്റ് പകർച്ചവ്യാധികൾ, മറ്റ് രോഗങ്ങൾ, ഇതിന്റെ സാമ്പത്തികം നമ്മുടെ കൈകളിൽ നിന്ന് പോകുന്നു നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. കാരണം ഇവിടെ 20 രൂപയ്ക്ക് കിട്ടുന്ന പച്ചക്കറി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പം 60 രൂപയാവും. ആ ഒരു 60 രൂപ എന്നുള്ളതല്ല, വീണ്ടും നമ്മൾ 2 ലക്ഷവും 5 ലക്ഷവും 25 ലക്ഷവും നഷ്ടപ്പെടുത്തിയാൽ പോലും നമ്മുടെ ജീവൻ അടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം, ഈ വിഷാംശം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് നമ്മൾ രോഗികളായിക്കൊണ്ടിരിക്കുന്നു. അത് കാലക്രമേണ അതിന്റെ ഭാഗവാക്കായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും നമ്മൾ മറ്റൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ച് ഈ ഓണക്കാലം വരുമ്പോൾ നമ്മുടെ എല്ലാം കാക്കപ്പൂവും തുമ്പപ്പൂവും പറിച്ച് നടന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അത്തം ആ 10 ഓണം നമ്മൾ ആഘോഷിച്ച കാലത്തിൽ നിന്ന് ഇന്ന് അന്യ സംസ്ഥാനത്തെ ചെത്തികളും ബന്ദിപ്പൂക്കളും വരാൻ ആഗ്രഹിച്ച് കാലങ്ങൾ കാത്തിരിക്കുന്ന മാറ്റം വരുത്തിക്കൊണ്ട് ഇതിന് തുടക്കം പേരാവൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളും തൊണ്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കും ഒരു തുടക്കം കുറിക്കുന്നു മാത്രം. ഭാവിയിൽ ഇതുപോലത്തെ ഒരുപാട് സംരംഭങ്ങൾ കൃഷിയോട് യോജിച്ച് നാടിന് ആവശ്യമായ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മാതൃക കാണിച്ചുകൊണ്ട് ഈ സംരംഭത്തെ വിജയിപ്പിക്കാൻ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാർഡ് മെമ്പർ ബാബു ചേട, പി ടി എ പ്രസിഡന്റ് ഷാജു, മറ്റ് പ്രിയപ്പെട്ട അധ്യാപകരെ, ബാങ്കിലെ ജീവനക്കാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു നല്ല മാതൃക ആയി തീരുക, അവരുടെ ഒരു സംരംഭമായിട്ട് നമ്മളിതിവിടെ നടത്തുകയാണ്. കൃഷി അവസാനിപ്പിച്ച് മറ്റെന്തെങ്കിലും തൊഴിലിലൂടെ മാത്രം ജീവിക്കുവാനായിട്ട് മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും ഇവിടെ സണ്ണിച്ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ കൃഷി ചെയ്യാതെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും പൂക്കളുമൊക്കെ കൃഷി ചെയ്യാതെ മനുഷ്യന് ഒരിക്കലും ജീവിക്കാനാവുകയില്ല. ദൈവം മനുഷ്യന് ഈ ഭൂമി നൽകിയത് ആ ഭൂമിയിൽ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുവാനും ജീവിക്കുവാനുമായിട്ടാണ്. തീർച്ചയായിട്ടും മണ്ണിനോടൊരു ബന്ധം മനുഷ്യനുണ്ടാകണം, മണ്ണിനെ സ്നേഹിക്കണം. ഈ മണ്ണാണ് നമ്മൾക്ക് ജീവൻ പ്രദാനം ചെയ്ത്, അല്ലെങ്കിൽ ജീവന് ശക്തി നൽകി നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതാവസാനം വരെ ഈ മണ്ണിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ ഓരോരുത്തരും ഭക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയെ സ്നേഹിക്കാനും ഈ ഭൂമിയിലൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാനുമായിട്ട് ഈ സംരംഭം ഉപയോഗപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കുട്ടികളായ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെറുതായിട്ടുള്ള പൂന്തോട്ടം വെച്ചുപിടിപ്പിക്കണം. പഴവർഗ്ഗങ്ങളുടെ ചെറിയ ചെടികൾ നിങ്ങൾ വെക്കണം, അതിനെ പരിപാലിക്കണം. ആ പ്രകൃതിയോട്, വൃക്ഷങ്ങളോട്, പൂക്കളോട്, ചെടികളോട് നിങ്ങൾക്കൊരു ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു സ്നേഹമുണ്ടാകണം. നിങ്ങൾ നന്നായി പഠിക്കുന്നവരാണ്, പഠിക്കാൻ വേണ്ടിയാണ് ഈ സ്കൂളിൽ വന്നത്. എങ്കിലും സ്കൂളിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളായ നിങ്ങൾ ഈ പ്രകൃതിയെ സ്നേഹിക്കാനായിട്ട് ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം ഞാൻ വെച്ച് പിടിപ്പിക്കും. അങ്ങനെ ഈ നാടിനും ഈ പ്രകൃതിക്കും എല്ലാം സംരക്ഷണമേകിക്കൊണ്ട് ഞാൻ ജീവിക്കും, വളർന്നു വരുമെന്നുള്ള നല്ല തീരുമാനം നമുക്കെടുക്കാം. ഇതെല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. ഈ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന
നമ്മളുടെ ബാങ്കിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ബാങ്കിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് എല്ലാവരെയും. അതോടൊപ്പം നമ്മുടെ സ്കൂളാണ്, സണ്ണി സാറ് ഹെഡ് മാസ്റ്ററായി പുതുതായിട്ട് ഇവിടെ വന്നു. അതിനുശേഷം സ്കൂളിൽ പുതിയ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയാണ്. ഹൈസ്കൂള് ഇതിനോട് ചേർന്ന് ഈ സംരംഭത്തിൽ പങ്കാളികളാകുമ്പോൾ ഈ നാടിന് ഇതൊരു അഭിമാനമായിട്ട് തീരട്ടെ. സ്കൂളിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സണ്ണി സാറിനെയും അഭിനന്ദിക്കുന്നു. ഈ കാര്യങ്ങളിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്മയും വിജയവും. പ്രകൃതിയോടുള്ള വലിയ സ്നേഹം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പൂക്കൃഷിയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്കും പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി നടത്തുന്ന ഈ ഓണത്തിന് ഒരു വട്ട പൂ ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ബാങ്ക് സെക്രട്ടറി ഇങ്ങനെയൊരു അഭ്യർത്ഥന വച്ചപ്പോൾ തന്നെ ഞാൻ മാനേജരുമായി ആലോചിക്കുകയും മാനേജറുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുകയും ചെയ്തതോടുകൂടി ഞങ്ങൾ അധ്യാപകരുമായി ആലോചിച്ചു. അവർക്കും വളരെ ആവേശമായിരുന്നു ഇത്. ഇത് നമ്മൾക്കൊരു മാതൃകാപരമായി തന്നെ ഇത് ചെയ്യണം. ഇത് കാർഷിക സംസ്കാരത്തോട് അവർക്കൊരു താല്പര്യമുണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സംരംഭത്തെ കാണുന്നത്. നമ്മൾക്കറിയാം ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് മണ്ണിനോടും കൃഷിയോടും ഒന്നും താല്പര്യം കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അവർക്ക് മണ്ണിനെ സ്നേഹിക്കാനും കൃഷിയെ സ്നേഹിക്കാനും കൃഷി പരിപാലിക്കാനുമുള്ള സുവർണ അവസരമാണത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ഇവിടെ ഈ കൃഷിയെ പരിപാലിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വീടുകളിലും ഇതുപോലെ തന്നെ പൂക്കൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് സ്വയം പര്യാപ്തമാകുക എന്നുള്ളൊരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ നല്ലൊരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ സ്കൂളിൻ്റെ എല്ലാവിധ പിന്തുണകളും ഉറപ്പു നൽകിക്കൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നടത്തുന്നു. നന്ദി. നമ്മുടെ ഈ പദ്ധതി ഈ പ്രദേശത്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു പേരാവൂർ പഞ്ചായത്തിൽ തന്നെ ഇത്തരം ഒരു സംരംഭം ഇത്രയും വിശാലമായി നടത്തുന്ന ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മണ്ണും ഒക്കെ ആയിട്ട് അത്രത്തോളം പരിചയമുണ്ട് അല്ലെങ്കിൽ അവർക്ക് താല്പര്യം അത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനൊരു പ്രചോദനമാണ് ഈ പരിപാടി. ഈ വിദ്യാലയത്തിന് അടുത്ത് തന്നെയാണ് ഈ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഒഴിവ് സമയങ്ങളിലൊക്കെ തന്നെ ഈ തോട്ടത്തിൽ വന്ന് ഈ ചെടിയെ പരിപാലിക്കാനും ഇതിൽ നിന്ന് നല്ല ഒരു ഉത്പാദനം നടത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് അതുപോലെ ഈ പ്രദേശത്തിനാകമാനം ഈ പദ്ധതി ഏറ്റവും മനോഹരമായി തീരുന്നതിന് വേണ്ടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പൂക്കളം നിറ